നമസ്തേ. വാസ്തുശാസ്ത്രം എന്നത് പലർക്കും വിശ്വാസമുള്ള ഒരു ശാസ്ത്രമേഖലയാണ്. എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾക്കും വാസ്തു നോക്കുന്നവരുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രപരമായി നിങ്ങളിൽ ഉണർവും പോസിറ്റീവ് എനർജിയും മാറ്റവും കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് വാസ്തു വഹിക്കുന്ന പങ്ക് നിസാരമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വീടിന് സ്ഥാനം കാണുമ്പോഴും വീട് വെക്കുമ്പോഴും കിണർ കുഴിക്കുമ്പോഴും വീട്ടിലെ മുറികൾ കേന്ദ്രീകരിച്ച് ഓരോ കാര്യം ചെയ്യുമ്പോഴും എല്ലാം വാസ്തുവിന്റെ പിന്തുണ പലരും ആഗ്രഹിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം കുട്ടികളുടെ പഠനമുറിയിൽ വരുത്താവുന്ന ചില മാറ്റങ്ങളുണ്ട്. അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞിന്റെ പഠന നിലവാരം ഉയരുകയും കുഞ്ഞിന് ഊർജ്ജസ്വലതയും പഠന മികവും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്കും അവരുടെ പഠന മികവിനും വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്നവയാണ്. വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത് പോലും ശ്രദ്ധിച്ചു വേണം. കാരണം ഇതുപോലും നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത് തെക്കു പടിഞ്ഞാറ് ദിശയിലായിരിക്കണം. ഈ ദിശയിലുള്ള പഠനമുറിയും തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് ഉത്തമമാണ്. മാത്രമല്ല പഠിക്കുമ്പോൾ വടക്കോ കിഴക്കോ ഉള്ള ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നിങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കുട്ടികൾക്ക് പഠന മികവിന് ഇത് സഹായിക്കുന്നുമുണ്ട്. പഠനത്തിന് ശേഷം ഒരിക്കലും പുസ്തകങ്ങൾ വലിച്ചു വാരി എറിയുന്നതിന് ശ്രമിക്കരുത്. ഇത് കൂടുതൽ മോശം ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞ് കൃത്യമായി സൂക്ഷിക്കുന്നതിന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. പുസ്തകങ്ങൾ ക്രമീകരിച്ച് വെക്കുന്നതിന് ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ കുഞ്ഞിന്റെ പഠനത്തിൽ മോശം ഫലങ്ങൾ കാണിക്കും. പഠനശേഷം കുട്ടികളോട് തന്നെ പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നതിന് പറയുക. പഠനമുറി ക്രമീകരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീടിന്റെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോ ആയിരിക്കണം പഠനമുറി പണിയേണ്ടത്. ഇത് കുട്ടികളിൽ മികച്ച ഫലം നൽകുന്നതിന് സഹായിക്കും. ഇവരുടെ പഠന മികവിനെ ദിക്കുകൾ വളരെയധികം സ്വാധീനിക്കും. ഇത് കൂടാതെ കുട്ടികൾക്ക് ലഭിക്കുന്ന പാരിതോഷികങ്ങൾ, ട്രോഫികൾ, മോട്ടിവേഷണൽ പോസ്റ്ററുകൾ എന്നിവ വെക്കുന്നതിന് ശ്രദ്ധിക്കണം. ഇത് കൂടാതെ ബീമോ അല്ലെങ്കിൽ ക്യാബിനോ അവരുടെ റൂമിന് മുകളിൽ പാടില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പഠന കസേരയ്ക്ക് തൊട്ടു പിന്നിലായി വാതിൽ സ്ഥാപിക്കാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കൂടാതെ സ്റ്റഡി ടേബിളിന് മുന്നിൽ സ്ഥലം ഉണ്ടായിരിക്കണം. ഒരിക്കലും വാതിലോ ജനലോ ഉണ്ടാവാൻ പാടില്ല. ബ്ലാങ്ക് ആയിട്ടുള്ള ചുമർ പഠിക്കുന്നതിന് മുന്നിൽ പാടില്ല. അത് കുട്ടികളുടെ മനസ്സും തലച്ചോറും ശൂന്യമാക്കും. പഠിക്കാനിരിക്കുന്ന മേശയും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് പലപ്പോഴും ചതുരാകൃതിയിലായിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടിയുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന എന്ത് കാര്യവും ടേബിളിന് മുകളിൽ വെക്കാവുന്നതാണ്. പുസ്തകങ്ങൾ പഠനമേശയിൽ അടുക്കി വെക്കാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. ഇത് ഒരു ഷെൽഫിനകത്ത് സൂക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ പഠനമേശയുടെ ഇടതുവശത്തായി വേണം ടേബിൾ ലാമ്പ് വെക്കേണ്ടത്. കുട്ടികൾക്ക് പഠനാവശ്യത്തിനുള്ള വെളിച്ചം കൃത്യമായി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സ്ഥാപിക്കുന്ന ദിക്ക് എന്ന് പറയുന്നത് തെക്കോ കിഴക്കോ വടക്കു പടിഞ്ഞാറോ ആയിരിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണാടി സ്റ്റഡി ടേബിളിൽ ഒരിക്കലും വെക്കരുത്. ഇത് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കും. പുസ്തകം കിടന്ന് വായിക്കാതിരിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കണ്ണുകൾക്ക് സമ്മർദ്ദം വർദ്ധിപ്പിക്കും. പഠനങ്ങളിൽ ഏകാഗ്രതയും സമ്മർദ്ദമില്ലായ്മയും ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യാതെ ശ്രദ്ധിക്കണം. പുസ്തകങ്ങൾ പഠനമേശയിൽ കുട്ടി വെക്കാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുട്ടികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇത് നാം വെക്കാതെ ശ്രദ്ധിക്കണം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.